നമ്മളുടെ എല്ലാ ചെടികൾക്കും പൊട്ടാഷ് കൂടുതലടങ്ങിയിട്ടുള്ള നല്ലൊരു വളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു നല്ല വേനൽക്കാലത്ത് നല്ലതുപോലെ എല്ലാ പ്ലാന്റ്സിൽ നിന്നും പൂക്കളാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ റോസ് ചെടി. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു പ്ലാന്റാണ് റോസ് പ്ലാന്റ്, റോസ് ഫ്ലവേഴ്സ്. കാരണം നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു ചെടിയാണല്ലേ. നല്ലതുപോലെ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നടുതുപോലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വലിയ പൂക്കളൊക്കെ വരും. അപ്പം ഈ പൊട്ടാഷ് വളം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഐറ്റംസിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ അതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം റോസ് പ്ലാന്റിൻ്റെ ഒരുപാട് വീഡിയോസ് ഇടുന്ന ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇടുമ്പം ഒരുപാട് കമൻസും നല്ല നല്ല കമൻസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന സംശയങ്ങളൊക്കെ ഞാൻ കുറേച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ റോസ് പ്ലാന്റിന് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതിനകത്ത് തണ്ടുണങ്ങിപ്പോവാനും പൂക്കൾ വിരിയാതെ വരാനും കീടങ്ങൾ കയറാനും ഒക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു പ്ലാന്റാണ് പൂക്കൾ. അതായത് നമ്മുടെ മുട്ടുകളിനകത്ത് പ്രാണികൾ വന്ന് കടിച്ച് നശിപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി വിതറി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാരം വിതറി കൊടുക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൈകൾ പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് വലിയ എന്താ പ്രാണിശല്യമോ ഒന്നും വരാതെ നമുക്ക് പൂക്കളാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അത് നമ്മുടെ ഗ്രാഫ്റ്റഡ് റോസിനാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ നാടൻ റോസിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. എന്നും നമുക്ക് അതിൽ നിന്ന് പൂക്കൾ ഒക്കെ വരും. പക്ഷേ പൂക്കൾ വരണമെങ്കിൽ നല്ല പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ വീട്ടിൽ എന്താ പറയുന്നത്, ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ അങ്ങനെയുള്ള ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ഒരു പഴയ ബക്കറ്റിനകത്താണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. കാരണം ഈ ഒരു ഐറ്റം ഇരിക്കും തോറും സ്മെല്ല് കൂടി വരുന്ന ഐറ്റമാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു വളമാണ് ആയി വരുന്നത്. അപ്പോൾ അത് വളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാറുണ്ട്, ഈവനിങ് സമയത്ത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുക. അവിടെ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുപോലെ നമ്മുടെ പ്ലാന്റ് തളിർക്കാൻ തുടങ്ങും. അതിൽ നിന്ന് തളർത്ത് വരുന്നതിനകത്ത് നിന്ന് നല്ല മുട്ടുകളായിരിക്കും വരുന്നത്. അപ്പം ഈ മുട്ടുകളൊക്കെ വരണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഓർഗാനിക് ആയിട്ടുള്ള നല്ലൊരു പൊട്ടാഷ് വളമാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടാറുണ്ട് ചാണകം, പച്ചചാണകം കിട്ടാറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഉണക്ക ചാണകം ഉണ്ടെങ്കിൽ അത് ഒന്ന് തലേ ദിവസമേ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തൊക്കെ എടുക്കുകയാണെങ്കിലും നല്ലതുപോലെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് പൂക്കളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ എൻ്റെ ചാനലിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഖിലയാണ് കേട്ടോ. എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചചാണകമാണ് കേട്ടോ, കുറച്ച് പച്ചചാണകം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ ഈ പച്ചചാണകം എന്ന് പറഞ്ഞാൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾക്ക് കിട്ടുന്ന സമയത്ത്, നമ്മൾ വഴിയെ പോകുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും കുറച്ച് ചാണകം കിട്ടുവാണെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ ഈ പച്ചചാണകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഉണക്കലുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ഫ്ലവേഴ്സ് വരുന്നൊരു ഐറ്റമാണ് പൊട്ടാഷ്, ധാരാളമുള്ളൊരു ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ. ഇത് ഞാൻ ചിക്കൻ കഴുകിയ വെള്ളമാണ് കേട്ടോ, ചിക്കനോ അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളമോ എന്തായാലും. ഇതെന്ന് വെച്ചാൽ ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും അതുപോലെ തന്നെ പൊട്ടാഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവും. മൂന്നാമത് കൊടുക്കുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ കണ്ടപ്പോഴേ അറിയാം, നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾക്കറിയാമല്ലോ, നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും. അതുപോലെ തന്നെ സ്റ്റാർച്ച് കണ്ടൻറ് കൂടുതലുള്ളൊരു ഐറ്റമാണ് പ്ലാന്റ്. നല്ല കരുത്തോടുകൂടി വരാനും പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഉപ്പിടാത്ത സാധാ കഞ്ഞിവെള്ളം. അതാണ്ട് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാരമാണ് കേട്ടോ, വിറകൊക്കെ കത്തിച്ച ചാരം. അപ്പോൾ ഈ വിറക് കത്തിച്ച ചാരം അറിയാലോ, ഈ ചൂട് കൂടിയ ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കൊടുക്കണം. നമ്മൾ ഡയലൂട്ട് ചെയ്യുമ്പം കുഴപ്പമില്ല, പ്രശ്നമില്ല. എങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് കൊടുക്കുന്ന രണ്ടാമത്തെ ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയുമാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് പെട്ടെന്ന് തൈകൾ പൊട്ടാനും തളിർപ്പ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. നല്ലതുപോലെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആന്തൂറിയം പ്ലാന്റ്സിനൊക്കെ നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ, ഇത് വെറുതെ അരച്ച് കൊടുക്കുകയാണെങ്കിലും ഓർക്കിഡ്സിനകത്തൊക്കെ കിക്കീസ് വരാനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഐറ്റമാണ് ഇത് രണ്ടും. ഇത് പെട്ടെന്ന് നമുക്ക് പൂക്കൾ വരാനും തളിർപ്പ് വരാനും തൈകൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഇലയെല്ലാം ഒന്ന് കവർ ചെയ്ത്, മീൻസ് അതൊന്ന് താന്ന് നിൽക്കണം, എങ്കിൽ അതൊന്ന് കുതിർന്ന് അഴുകി വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾ ഡെയിലി എടുക്കുന്ന കഞ്ഞിവെള്ളമായ
ആയാലും മതി. അപ്പോൾ അതിങ്ങനെ കൊടുത്ത് വെച്ച് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബക്കറ്റ് നിറച്ചാവും. അപ്പോൾ എത്രത്തോളം ആയാലും ഇത് ഒരു 1 വീക്ക് ഒന്ന് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് പ്ലാന്റ്സിന് കാണിച്ച് തരുന്നില്ല, കാരണം ഞാൻ ഇന്ന് റെഡിയാക്കിയതേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. മീൻസ് അത് എടുക്കുന്നത് കാണിച്ചു തരാം. നല്ലതുപോലെ ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് അഴുകി വരും, നമ്മുടെ ഇലയെല്ലാം അഴുകി വരും. ഈ സമയത്ത് നമ്മൾ ഡെയിലി കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം, പിന്നെ ഡെയിലി നമ്മൾ എടുക്കുന്ന മീൻ വെള്ളം ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച അല്ല 1.5-2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് പൊളിച്ച് ഒരു നല്ല അടിപൊളി ഒരു പൊട്ടാഷ് വളമായിട്ട് മാറും. അപ്പോൾ ഇത് വേറെ കാശ് കൊടുത്ത് ഒരു വളവും വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നല്ലതുപോലെ ഇപ്പോൾ ഒരു ബക്കറ്റ് നമ്മുടെ ലിക്വിഡാണുള്ളതെങ്കിൽ അതിനകത്ത് 2 ബക്കറ്റ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്ത് കുറേ ഒഴിച്ചു കൊടുക്കാം. ഇത് റോസ് പ്ലാന്റിനല്ല, ഫ്ലവറിങ് തരുന്ന ഏത് പ്ലാന്റിന് കൊടുത്താലും നല്ല കരുത്തോടുകൂടി വരാനും ഈ ഒരു ചൂട് ക്ലൈമറ്റ് നമുക്കറിയാമല്ലോ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ റോസൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് തളിർപ്പ് വരും, പൂക്കൾ വരും, മുട്ടുകളൊക്കെ ആവാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അപ്പോൾ ഈ വളം ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഈ വൈകിട്ട് സമയത്ത് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കുറേശ്ശെ ഒന്ന് നനച്ചുകൂടെ കൊടുക്കണം, കാരണം നമ്മൾ ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്.